വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. മാസ്ക് മാറ്റല്ലെങ്കിൽ പറഞ്ഞ മനസ്സിലാവുണ്ടാവില്ല. ശരിയാ, ഇവിടെ ഇൻട്രോ അല്ലേ, മാസ്ക് മാറ്റിയിട്ട് പറയാം. ഒന്നുകൂടി ഇൻട്രോ പറയാം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോ ഇപ്പൊ നമ്മള് ശോഭ സിറ്റി മോളിലാണ് ഉള്ളത്. നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് വരെയാണ്. അപ്പൊ ആ കല്യാണത്തിന്റെ വ്ലോഗ് എല്ലാം തീരെ സന്ദർശിക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കൃഷ്ണപ്രിയ കേസ് ആണ് ചാനലിന്റെ പേര്. ഇവളുടെ പേരും അത് തന്നെയാണ്. അപ്പൊ ചാനലിൽ പോയ കല്യാണത്തിന്റെ വ്ലോഗ് കാണാം. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചങ്ക് ഫ്രണ്ടായ രേവതിയുടെ കല്യാണമായിരുന്നു. നമ്മളോട് പി ജിക്ക് പഠിച്ച രേവതിയുടെ കല്യാണമായിരുന്നു. തൃശ്ശൂരായിരുന്നു വിയൂര്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ കുറേ നാളായല്ലോ കണ്ടിട്ട്. ഒരാള് എറണാകുളത്ത്, ഒരാള് കോഴിക്കോട്, ഒരാള് തൃശ്ശൂര്, അങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട്. അപ്പോ ഒന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ അങ്ങനെയാണ്, ഇങ്ങോട്ടും പോകാനും എത്താനും പാടില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് നമ്മുടെ കിട്ടില്ല, കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ച് ഞങ്ങൾ സൈഡിലേക്ക് മാറി നിന്ന് മാസ്ക് മാറ്റി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ കിട്ടുന്ന സിറ്റുവേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് വേറൊരു ലക്ഷ്യം എൻ്റെ ഒരു ചെലവ് ചെയ്തിട്ട് പിന്നെ നീ അങ്ങനെ പറയരുത്. ഇവളെ കൂട്ട് ചെലവിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇവളുടെ സ്വന്തം ഷോപ്പത്ത്, ഇവളുടെ ഹസ്ബൻഡിൻ്റെ ഷോപ്പത്ത്, സ്വന്തം ഷോപ്പ് തന്നെ മുതലാക്കിയാക്കുന്നത് സുഖമുണ്ട് അല്ലേ. അപ്പൊ ഇവളുടെ ഷോപ്പ് സഫേന്ന് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത്. സദ്യ ഒക്കെ കഴിച്ചിട്ടാണ് വന്നത്, പക്ഷെ ഞാൻ അധികം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ എനിക്ക് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചുനേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പോവാം. ഫസ്റ്റ് അങ്ങോട്ടേക്ക് ആദ്യം തന്നെ ഫുഡ് കഴിച്ചാലോ? ഇവിടെ കുട്ടനോ കുട്ടേട്ടനോട് ദാഹമുണ്ടല്ലേ. ഇവിടെ ഇവളുടെ കുട്ടേട്ടനോട് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആള് എല്ലാം നമുക്കെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ സഭയിലോട്ട് പോവാണല്ലേ. ഞാൻ പതുക്കെ വരുന്നു, ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇവിടേക്ക് ഒന്ന് കറങ്ങി. എനിക്ക് എന്നിട്ട് ടോപ്പ് നോക്കണം, മാക്സിൽ കയറി ഒന്ന് രണ്ട് ടോപ്പ് നോക്കണം എന്നുണ്ട്. നോക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ടൈം സ്ഥലം വിടണം. അപ്പൊ നമുക്ക് പോവാം. ചെലവ് പറയരുത് കേട്ടോ.
നീ കഴിക്കാൻ പോവാ? നീ എന്താ ഓർഡർ ചെയ്തത്? എന്നെ വിളിക്കുന്നില്ല, എന്നെ വിളിക്കുന്നില്ല. ഇത് മുഴുവൻ നീ കഴിക്കാൻ പോവാ? എടി ഇതൊന്നും എനിക്കില്ല. എന്നാലും ദുഷ്ടത്തി, ഇതിൽ ഇത് ഞാൻ കഴിച്ചോട്ടെ. ഇത് സാൻഡ്വിച്ച് സ്ട്രോ മാത്രം. കോഴി വിഷമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? വിശക്കാൻ യാതൊരു ചാൻസ് ഇല്ല. സദ്യ വാങ്ങിയ സദ്യ മുഴുവനായിട്ട് കഴിച്ചു, പായസം രണ്ടാമത് വാങ്ങി കഴിച്ചു, ചോറ് കഴിച്ചു, പായസം നിങ്ങള് നോൺ വെജ് അല്ല, വെജാണ്. അപ്പോൾ നമുക്ക് സദ്യ ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ സദ്യ ഫുള്ളായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഞാൻ നോണിൻ്റെ ആളാണ്. ഞാൻ കുറച്ച് സദ്യയൊക്കെ കഴിക്കുള്ളൂ, പായസം ഞാൻ ഒരു ഗ്ലാസ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ചിലവ് നമ്മളിപ്പോൾ സബ്വേയുടെ സാൻഡ്വിച്ചും നോൺ വെജ് സാൻഡ്വിച്ചും നോൺ വെജ് സാൻഡ്വിച്ചും പറയാം. അതേപോലെ തന്നെ പെരി പെരി ചിക്കൻ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. അതേപോലെ തന്നെ ഇതെല്ലാം വെജ് സാലഡാണ്. ഇതിൻ്റെ കമ്പിനേഷനാണ് ഐസ് ടീ ഉണ്ട്, പിന്നെ പെപ്സി ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ചിലവ് ഈ അമ്മുവിൻ്റെ വകയാണ് കേട്ടോ. ഞങ്ങളെ ഹസ്ബൻഡ് നമ്മുടെ കുട്ടിയേട്ടൻ്റെ ഷോപ്പാണ് സത്യം. അപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവരും വരിക കഴിക്കാൻ. ഇവിടെ ഓർഡർ പിടിക്കാട്ടോ, പക്ഷേ ഇവിടെ ഓർഡർ പിടിക്കുകയാണ്. ഞാനെന്തായാലും കഴിച്ച് നോക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ, ഞാനെന്തായാലും കഴിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ പറയും. ഓക്കെ, ഞാൻ എന്തായാലും കഴിച്ച് വാങ്ങും. എന്താ ചെയ്യണേ? ഇതൊന്നും പോരാണ്ട് ഇനി വേറെ സാധനങ്ങൾ ഓർഡർ ചെയ്യാം. എന്തൊന്നും എന്റെ മുഖം കിട്ടിയില്ല. എന്നോട് പറ എന്താ പറഞ്ഞേ? അത് സാരില്ല, കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഫുഡ് കിട്ടിയ അപ്പാട് അപ്പാടുന്ന് ഫുഡ് കിട്ടിയ അപ്പൊ തന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ചിരിക്കി കുറച്ച്. ആ കഴിച്ചു കഴിച്ചു കഴിച്ചു, തട്ടിക്ക് തട്ടിക്ക്. ആ ഞാൻ കുറച്ചേ ഉണ്ട് കഴിക്കണുള്ളൂ, എനിക്ക് ഇത്ര ആക്രാന്തം ഇല്ലാത്തോണ്ട്. ആ അത് ചിക്കൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ അത് അതെ അതാണ്. അത് തരില്ല കേട്ടോ, ഇല്ല കേട്ടോ, അത് എന്റെ എന്റെ മാത്രം സാലഡാണ്. കഴിച്ചോ കഴിച്ചോ, വേണ്ട ഇല്ല കഴിച്ചോ. എങ്ങനെയുണ്ട്? ഇറക്കി തീരട്ടെ അല്ലേ? ആണോ, സ്പൈസി ആണോ അത്? ഇഷ്ടയോ? ഏ എനിക്ക് എന്റെ സാലഡ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. നീ ഇത് ഓൾറെഡി കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സ്വീറ്റ് പറഞ്ഞാക്കിയതാ? എന്തായി? ഇത് തീർക്കോ? തീർത്താ മതി. അയ്യടാ, എന്തായി നീ തീർത്തിട്ടില്ലല്ലോ.
ഞാൻ ചലഞ്ച് ചെയ്യാൻ അത്രയും വളർന്നിട്ട് എന്റെ വയറ് നമ്മള് നമ്മുടെ വയറ് നോക്കി കഴിക്കണ്ടേ. ഞാൻ വല്ല തീറ്റ ഭ്രാന്തി എന്ന് വിചാരിക്കും. അതുകൊണ്ട് തൽക്കാലം ചലഞ്ച് ചെയ്യാതെ ഫുള്ള് കഴിച്ചിട്ട് എനിക്ക് കാണിച്ചാൽ കുടിച്ചു കുടിച്ചോ. ആ നല്ല ഇരിക്കണുണ്ടല്ലേ, എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി കഴിച്ചു കഴിച്ചു. എന്തായി കഴിച്ചേ? കഴിയാണ്ടായ? എന്തായി കഴിച്ചു കഴിഞ്ഞാ? കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് കൊറച്ചാളൂ, കൊറച്ചാളൂ. സദ്യ കഴിച്ചു. നീ അല്ലേ പറഞ്ഞ വിശക്കണോന്ന്? നീ അല്ലേ വിശക്കണോന്ന് പറഞ്ഞേ? എന്റെ ഇത്രയുള്ളൂ, എന്റെ കുറച്ചാ ബാക്കിയുള്ളൂ. ക്വാണ്ടിറ്റി എത്ര ഒന്നല്ല. എന്നിട്ട് ഫുഡ് എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളി എന്നാ പറയുള്ളൂ. പക്ഷെ ഇവിടെ പ്രത്യേകത ഉണ്ട്, ഞാനും അടിപൊളി എന്നാ പറയുള്ളൂ. പ്രത്യേകത എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സാൻഡ്വിച്ച് നമുക്ക് സബിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇതുവരെ സബിലെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം അല്ലേ. അതായത് വെജിറ്റബിൾസ് ഏത് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് നമുക്ക് ചൂസ് ചെയ്യാം, ഏതൊക്കെ ഇഷ്ടമുള്ളതും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ സോസും എല്ലാം നമുക്ക് മയണൈസ് ഉണ്ട്, അതേപോലെ തന്നെ റെഡ് ചില്ലി സോസ് ഉണ്ട്, പിന്നെ സൗത്ത് വെസ്റ്റേൺ സ്വീറ്റ് ആയിട്ടുള്ള സോസ് ഉണ്ട്, പിന്നെ സോർ ആൻഡ് സ്പൈസി ആയിട്ടുള്ള സൗത്ത് വെസ്റ്റേൺ ആയിട്ടൊരു ഒരു സോസ് ഉണ്ട്. അങ്ങനെ വൻ വെറൈറ്റി ഉണ്ട് അല്ലേ. അങ്ങനെ അപ്പം അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ ചിക്കൻ രണ്ട് മൂന്ന് വെറൈറ്റി പറഞ്ഞു. ഞാൻ കഴിച്ചത് പിരി പിരി എന്നുള്ള ഫ്ലേവറാണ്. ഞാൻ അതിൻ്റെ ഷവർമ കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിഷ്ടമായി. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ള പലതരം സാൻഡ്വിച്ചുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഒരു 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 സോർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്പൈസി ആണ്. നമുക്ക് സ്പൈസി കുറച്ചും കൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ സോസ് ആഡ് ചെയ്യാം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മതി എന്ന് പറഞ്ഞു. ഞാൻ അധികം സ്പൈസി ആക്കണ്ട പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ. അതുപോലെ തന്നെ ഡ്രിങ്ക് നമുക്ക് ഇപ്പോൾ ഐസ് ടീ, അതും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കാത്ത കാരണം എനിക്ക് നല്ല വെള്ളം ദാഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കഴിക്കുന്ന പെപ്സി തന്നെ ഞാൻ ഓർഡർ ചെയ്തു. പെപ്സി ചവനപ്പം കഴിക്കുന്നത് അത് തന്നെ ഞാൻ ഓർഡർ ചെയ്തു. ഇവിടെ ഐസ് ടീ ആണ്. ഐസ് ടീ ചെയ്യുന്നുണ്ട്. ഐസ് ടീ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സബ്വേയിൽ വന്നിട്ടില്ലാത്ത ആൾക്കാർ എന്തായാലും ഇവിടെ ശോഭ മുകളിൽ വരാം. സബ്വേയിലുള്ള സെക്കൻഡ് ഫ്ലോറിൽ പ്രമോഷനാണ് കേട്ടോ. പ്രമോഷൻ ഇവിടെ പ്രമോഷൻ നടത്തുകയാണ് സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, കഴിക്കാത്ത ആൾക്കാർ എന്തായാലും വന്ന് കഴിച്ചു നോക്കുക. എന്തായാലും ടേസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്, ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ്. അപ്പം അത്രയും. എന്താ അവിടെ കണ്ട? അവിടെ എന്താ സംഭവം എന്നറിയോ? മിറർ മിറർ അവിടെ കണ്ടാലും ഇവിടെ ഞാനും ഉണ്ടാവും. അപ്പോ ഫുഡൊക്കെ കഴിച്ചു.
ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പോവാണ് ഒന്നുമില്ല പത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ടാറ്റാ ആ ഇവളെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കല്യാണ വ്ളോഗ് കണ്ടോളൂ കേട്ടോ ഞാനും ഉണ്ടാവും അപ്പോൾ ടാറ്റാ